ബിസ്മില്ലാഹി റഹ്മാനി റഹീം ആലമീൻ ബിസ്മിൽ പരിശുദ്ധ ഖുർആനിലെ തൊണ്ണൂറ്റി ഒൻപതാം അധ്യായം സൂറത്ത് എന്നുള്ള സൂറത്ത് പാരായണം ചെയ്താൽ പരിശുദ്ധ ഖുർആൻ മുഴുവനായിട്ട് പാരായണം ചെയ്ത അഥവാ ഹത്തമുൽ ഖുർആൻ നടത്തിയിട്ടുള്ള പ്രതിഫലമാണ് എന്നും അതുപോലെ മറ്റൊരു വചനം അതിൻ്റെ ഒരു തവണ അത് പാരായണം ചെയ്താൽ ഖുർആാൻ്റെ പകുതി പാരായണം ചെയ്തവനെ പോലെയാണ് എന്നും എന്നൊക്കെയുള്ള പ്രചാരണം അതായത് ഖുർആൻ പരിശുദ്ധ ഖുർആൻ ഹത്തം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് ം ചെയ്ത പ്രതിഫലം കിട്ടാനായിട്ട് ഒരു ഉപായം എന്നുള്ള നിലക്ക് ചില മുസ്ലിയാക്കന്മാരെ പ്രചരിപ്പിക്കുകയാണ് എന്നുള്ള സൂറത്ത് പാരായണം ചെയ്താൽ മതി എന്നുള്ളത് അപ്പോ ഇതിന്റെ സത്യാവസ്ഥ എന്താ സഹോദരങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ ദുർബലമാണ് ഇമാം തെറുമതി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലാം നമ്പർ ഇമാം ഹാക്കിം എഴുന്നൂറ്റി അമ്പത്തി നാലാം നമ്പർ ആയിട്ടൊക്കെ കൊടുക്കുന്ന ഒരു വചനത്തിൽ കാണാം ഇദാസുൽ ഖുർആൻ ഈ സൂറത്ത് ഖുർആനിന്റെ പകുതിക്ക് സമമാകുന്നു എന്നാണ് ആ വചനം പക്ഷേ ആ ഹദീസിൻ്റെ സനതിൽ യമാനബിൻ മുഗൈറ അൽ അനസി എന്ന് പറയുന്ന ആളുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് മഹാനായിട്ടുള്ള ഇമാം ബുഖാരി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അബുഹാത്തി പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഇമാം ബുഖാരി എന്നൊക്കെ പറഞ്ഞ പ്രസിദ്ധ മുഹദ്ദിസുകളാണല്ലോ എന്താ പറഞ്ഞത് മുൻകറുൽ ഹദീസ് ഈ യമാനബിൻ മുഖീറത്ത് അനസി എന്ന് പറയുന്ന ആള് വെറുക്കപ്പെട്ട ഹദീസുകാരനാണ് ഹിബ്ബാൻ മുൻകറുൽ ഹദീസി ജിദ്ദൻ ഇബിന് ഹിബാൻ പറയുന്നത് അങ്ങേറ്റം വെറുക്കപ്പെട്ടവനാണ് എന്നുള്ളതാണ് അദ്ദേഹം ഒരടിസ്ഥാനവും ഇല്ലാത്ത വെറുക്കപ്പെട്ട സംഗതികളെ ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഈ മനുഷ്യൻ അതുകൊണ്ട് ഫസ്തഹക്കത്തർക്ക് അദ്ദേഹത്തെ ഉപേക്ഷിക്കൽ അത് അനിവാര്യമാണ് എന്നുള്ളതാണ് ഇത് തഹദീബ് തെഹദീബ് എന്ന് പറയുന്ന ിയുടെ കിതാബിൽ നിന്നാണ് ഈ വായന അപ്പോൾ ആ ഹദീസ് ദുർബലമാണ് എന്ന് മനസ്സിലാക്കുക ഇനി സഹോദരങ്ങളെ രണ്ടാമത്തെ ഒരു സംഭവം എന്താ അറിയോ ഇതാസുൽ ഖുർആൻ അതായത് പരിശുദ്ധ ഖുർആൻ പകുതി പാരായണം ചെയ്തതിന് തുല്യമാണ് ഒരു തവണ ഇതാസുൽത്ത് എന്ന് പറയുന്ന സുഹൃത്ത് പാരായണം ചെയ്താൽ അത് ഇമാം തെറുമതി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാം നമ്പറായിട്ട് കൊടുത്തിട്ടുള്ള വചനമാണ് പക്ഷേ അതിൻ്റെ സന്നിധനകത്ത് ഹസനബിൻ സാലിം അൽ അജലി എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ഒട്ടേറെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് അദ്ദേഹം ഹുവ ഹുഷുൻ മജുഹുൻ ലഹു ഹദീസുൻ വാഹിദുൻ അദ്ദേഹം അജ്ഞതനായിട്ടുള്ള മജ്ഹുലായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം വിശ്വസ്തനാണോ വിശ്വസ്തനല്ലേ അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയെന്നൊന്നും അറിയപ്പെടാത്ത മജുഹൂൽ ആയിട്ടുള്ള ആൾ വൃദ്ധനാണ് എന്നാണ് മറ്റൊരാൾ മറ്റൊരാൾക്കിൻ ഇമാം ഒക്കൈലി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉദ്ധരണത്തിൽ അജ്ഞതകൾ ഉണ്ട് എന്നുള്ളതാണ് ഇമാം ഇബിൻ ഹിബാൻ അസ്ബാത്ത് സ്ഥിരപ്പെട്ട ഹദീസുകളോട് യോജിക്കാത്തതായിട്ടുള്ള പിന്നെ ഹദീസുകൾ വിശ്വസ്തന്മാർ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അദ്ദേഹം അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ദുർബലനായിട്ടുള്ള വ്യക്തി അതിൻ്റെ പരമ്പരയിലുണ്ട് ഇത് തെഹദീബ് തെഹദീബിൽ നിന്ന് ആണ് ഞാൻ വായിച്ചിട്ടുള്ളത് അന്ന് എല്ലാവർക്കും മനസ്സിലാക്കാം അതുപോലെ തന്നെ പ്രിയമുള്ളവരെ മറ്റൊരു വചനം അമലുൽ യൗമി എന്ന് ിൽ അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്നാം നമ്പർ വചനം ഈ വചനം തീർച്ചയായിട്ടും ഇതിന്റെ സനദിലെ മദനി എന്ന് പറയുന്ന ആളുണ്ട് അദ്ദേഹത്തെ ഒരു സംഘം ഹദീസ് പണ്ഡിതന്മാർ ദുർബലൻ ആണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം അബു ഹാത്തിം അതുപോലെ മറ്റു ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഹദീസുകളെ പിന്നെ ഉപേക്ഷിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇമാം ഇബിൻ ഹജു അസ്കലാമഹുല്ല തന്റെ നതായിജുൽ രേഖപ്പെടുത്തുന്നത് ഇസ്നാദിഹി റാവിൻ ഷദീദുൽ അതിശക്തമായിട്ടുള്ള ദുർബലതയുള്ള ആള് അതിന്റെ സന്നദ്ധനകത്തുണ്ട് എന്നുള്ളതാണ് അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂറത്തു അത് ഖുർആൻ ഓതുന്നതിന് പകുതിയാണ് മുഴുവനാണ് എന്നൊക്കെ പറയുന്ന ഹദീസുകളൊക്കെ തന്നെയും അങ്ങേറ്റം ദുർബലമാണ് അതുകൊണ്ട് ഖുർആൻ മുഴുവനായിട്ട് ഹത്തം ചെയ്യണമെങ്കിൽ അത് സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തു നാസ് വരെ പാരായണം ചെയ്യുക അള്ളാഹുവിന്റെ റസൂല് അങ്ങനെ നമുക്കറിയാം തൊട്ടുമ്പോൾ റസൂല് ജിബ്രീൽ അലൈഹി സ്ലാന്റെ വീട് അടുക്കിൽ വന്ന് രണ്ട് തവണ ഖുർആൻ മുഴുവൻ പരിശോധിച്ചു എന്നുള്ള സംഭവം നമുക്കറിയാം അതോടൊപ്പം ഖുർആൻ മുഴുവനായിട്ട് പാരായണം ചെയ്യുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് ഓർക്കുക ഈ വിഷയത്തിൽ പിന്നെ ഏറെക്കുറെ പ്രധാനപ്പെട്ട ഒരു സഹിയായിട്ടുള്ള വചനം കുൽഹു അഹുഅായത് എന്നുള്ള സുഹൃത്തു ഇഖ്ലാസ് മൂന്ന് തവണ പാരായണം ചെയ്താൽ അത് ഒരു ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തതിൻ്റെ ആ പ്രതിഫലം അതിന് കിട്ടും എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ഹത്തം തീർക്കുക എന്നുള്ളതിന് അത് കുർ അനാദ്യാവസാന മോതുക തന്നെ വേണം എന്നാണ് ഉണർത്തുവാനുള്ളത് അള്ളാഹുഅലം വസ്വല്ലാ വസ്ലംആലബീൻ മുഹമ്മദ് അലഹമുല്ലാഹിറബുൽ